UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദവും ഉറപ്പാക്കിയാണ് തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനായി നേതൃനിരയിലേക്കുള്ള ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവ്. ഉള്ളിൽ അമർഷവും നിരാശയും ഉണ്ടെങ്കിലും ഹൈക്കമാൻഡിന്റെ നിലപാട് അംഗീകരിക്കുകയല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനും മറ്റു വഴികളില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ 18 അടവും പയറ്റി തെളിഞ്ഞ ഉമ്മൻചാണ്ടി ആരെന്നറിയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ദേശീയ രാഷ്ട്രീയവും ഹിന്ദിയും മറാഠിയും ഒന്നും വശമില്ലെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, അതായത് താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പൾസറിയാൻ താൻ തന്നെ വേണമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി. 4.5 വർഷത്തെ നിശബ്ദ രാഷ്ട്രീയത്തിന് ശേഷം കേരളം പ്രതീക്ഷിച്ച മടങ്ങിവരവ് നടത്തിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശക്തനല്ലെന്ന തരത്തിൽ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. ക്രിയാത്മക പ്രതിപക്ഷമല്ലെന്ന ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം ചെന്നിത്തല അക്ഷോഭ്യനായി പുതിയ സാധ്യതകൾ തേടിക്കൊണ്ടേയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസും UDFഉം മിന്നും വിജയം നേടിയപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണ് പോയത്. ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയപ്പോൾ പഴി കേൾക്കേണ്ടി വന്നതും ചെന്നിത്തലയ്ക്ക്. എന്താണ് ഇനി ചെന്നിത്തലയുടെ ഭാവി എന്നാണ് കണ്ടറിയേണ്ടത്. അതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതറിയാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. 4 മാസം മാത്രം മതി. 2016 തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി തന്നെ അന്ന് ഏറ്റെടുത്തു. UDF ചെയർമാൻ പദവിയും പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 2 പദവികളും രമേശ് ചെന്നിത്തലയിൽ വന്നു ചേർന്നത്. ഉമ്മൻചാണ്ടി പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ പൂർണ്ണമായും മാറി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. 18 വർഷങ്ങളായി കളം നിറഞ്ഞ് കളിച്ച ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം പലയിടത്തും പ്രതിഫലിക്കുകയും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ അതിനെ വേണ്ട വിധം ഉപയോഗിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ സൈബർ പോരാളികളിൽ നിന്ന് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിരുന്ന മാധ്യമ പരിലാളനകൾ അതേ അളവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കാലത്തും ലഭിച്ചിരുന്നില്ല. രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ സമരങ്ങൾക്ക് ചൂടുപോരെന്ന് പല കോണുകളിൽ നിന്നും ഒളിയമ്പുകൾ തൊടുക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതിനെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു പിന്നീട് ചെന്നിത്തലയുടെ നീക്കങ്ങൾ. 2018 മഹാപ്രളയകാലത്തും പൗരത്വ പ്രക്ഷോഭ നാളുകളിലും സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് എന്തായിരിക്കണം യഥാർത്ഥ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം എന്നത് രമേശ് ചെന്നിത്തല കാണിച്ചു കൊടുത്തു. പിന്നീട് ആ നിലപാടുകൾ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് മാറ്റേണ്ടി വന്നു. പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഉയർന്ന കടുത്ത സമ്മർദ്ദങ്ങൾ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് മാറ്റത്തിന് കാരണം. കോവിഡ് കാലത്ത് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച ചില നിലപാടുകൾ പിന്തിരിപ്പനെന്ന് വിശേഷിക്കപ്പെട്ടെങ്കിലും രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ വിവാദം സർക്കാരിൻ്റെ നെഞ്ചത്ത് തന്നെ നിറച്ചു. ആദ്യം പരിഹസിച്ച് തള്ളിയെങ്കിലും പതിയെ ചില കാര്യങ്ങളിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഒന്നിനു പിറകെ ഒന്നായി ചെന്നിത്തല സർക്കാരിനെതിരായി അഴിമതി ആരോപണങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ടേയിരുന്നു. കോവിഡിൻ്റെ തുടക്കത്തിൽ നടത്തിയിരുന്ന പ്രതിദിന വാർത്താ സമ്മേളനങ്ങളുടെ പേരിൽ KK ശൈലജയ്ക്ക് മീഡിയാമാനിയാണെന്ന് പറഞ്ഞ ചെന്നിത്തല അതിനുശേഷം തുടർച്ചയായി നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഇതിൻ്റെ പേരിലും പരിഹസിക്കപ്പെട്ടു. സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാർ കുഴുങ്ങിക്കിടക്കുമ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞതാണ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത്. സർക്കാരിൻ്റെ ദൗർബല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെന്ന ആക്ഷേപവും ഉയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം അതുമാത്രമല്ലെന്നറിയുന്നവരും പ്രതിപക്ഷത്തെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുകയായിരുന്നു. എ ഗ്രൂപ്പ് നേതാവ് ബെന്നി ബെഹനാൻ UDF കൺവീനർ സ്ഥാനത്തിരിക്കുമ്പോൾ ആയിരുന്നു ജോസ് കെ മാണിയുമായുള്ള പ്രശ്നം മൂർച്ഛിച്ചത്. പിന്നീട് ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് ചേക്കേറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം ചെന്നിത്തല ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെയാണ് ഇത് തകിടം മറിഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തല നയിച്ചാൽ വിജയിക്കാനാവില്ലെന്ന് കൂടെ നിന്ന ഘടകകക്ഷിയിൽ പോലും പറയുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയുടെ പ്രകടനത്തിൽ ഹൈക്കമാൻഡിന് പോലും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഭരണം പിടിക്കുക എന്നത് ചെന്നിത്തലയുടെ സാധ്യമല്ലെന്ന് ഹൈക്കമാൻഡും വിലയിരുത്തി കഴിഞ്ഞു. ഇതാണ് ഉമ്മൻചാണ്ടിയെ നേതൃനിരയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ഇടയായത്. ഉമ്മൻചാണ്ടിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെങ്കിലും ചെന്നിത്തലയുടെ പ്രാധാന്യം ഒരു തരത്തിലും താഴരുത് എന്ന നിർബന്ധം ഹൈക്കമാൻഡിനുണ്ട്. അതാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയായി AK ആന്റണിക്ക് ചുമതല നൽകിയിരിക്കുന്നത്. ഗ്രൂപ്പുകൾക്ക് അതീതനായി ആന്റണി വരുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് അപ്രമാദിത്വമില്ലെന്ന സൂചനയും ഹൈക്കമാൻഡ് ഇതോടൊപ്പം നൽകുന്നു. ക്രൈസ്തവ വോട്ടുകളെ തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഉമ്മൻചാണ്ടിയെ നേതൃത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങൾ അകലുമോ എന്ന സംശയവും നിലനിൽക്കുന്നു. ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദം പങ്കിടുക എന്ന സമവായ നീക്കം തള്ളി ഉമ്മൻചാണ്ടി തന്നെ ആകാനാണ് ഏറെക്കുറെ സാധ്യത. ഭരണം ലഭിച്ചാൽ അർഹമായ സ്ഥാനം ചെന്നിത്തലയ്ക്ക് ലഭിക്കുമെന്ന ഉറപ്പും നൽകിയേക്കും. രമേശ് ചെന്നിത്തലയും കൂടിയാണ് പാർട്ടിയെയും മുന്നണിയെയും നയിക്കുന്നത് എന്ന വികാരത്തിനായിരിക്കും ഹൈക്കമാൻഡും മുൻഗണന നൽകുക.